അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരിക്കൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ പ്രവേശിച്ചു. പള്ളിയുടെ വാതിൽക്കൽ നിൽക്കുന്ന ആളോട് തൻ്റെ കുതിരയെ അല്പസമയത്തേക്ക് പിടിച്ചു വെക്കാൻ അലിയാർ തങ്ങൾ ആവശ്യപ്പെട്ടു. അയാൾ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ കുതിരയെ അവിടെ ഉപേക്ഷിച്ച് അതിൻ്റെ കടിഞ്ഞാൻ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അയാൾക്ക് കൊടുക്കാൻ 2 ദിർഹം കയ്യിൽ കരുതി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവിടെ അയാളെ കണ്ടില്ലെന്നു മാത്രമല്ല, കടിഞ്ഞാണില്ലാതെ കുതിര അവിടെ നിൽപ്പുണ്ടായിരുന്നു. മഹാനവറുകൾ കുതിരപ്പുറത്ത് കയറി യാത്ര തുടർന്നു. തൻ്റെ സേവകനോട് 2 ദിർഹം കൊടുത്ത് ഒരു കടിഞ്ഞാൻ വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. സേവകൻ അങ്ങാടിയിൽ ചെന്ന് നോക്കിയപ്പോൾ നേരത്തെ കടിഞ്ഞാൻ മോഷ്ടിച്ച മോഷ്ടാവ് അതേ കടിഞ്ഞാൻ 2 ദിർഹമിന് വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തി. ഇതറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചിലയാളുകൾ ക്ഷമയില്ലാത്തതിനാൽ ഹലാലായ റിസ്ക് അവരുടെ ശരീരത്തിന് തടയുന്നു. എന്നാൽ കണക്കാക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിക്കുന്നുമില്ല. മോഷ്ടാവിനെ കടിഞ്ഞാൻ വിറ്റുകിട്ടിയത് ഹറാമായ 2 ദിർഹം. കുറച്ച് കാത്തിരുന്നെങ്കിൽ അതേ 2 ദിർഹം തന്നെ ഹലാലായി അയാൾക്ക് ലഭിക്കുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ ചിലയാളുകൾ. കുറച്ച് ക്ഷമയോടെ കച്ചവടമോ തൊഴിലോ ചെയ്താൽ അല്പമാണെങ്കിലും ഹലാലായത് അവർക്ക് ലഭിക്കും. എന്നാൽ അവർ അതിന് തയ്യാറല്ല. എങ്ങനെയെങ്കിലും സമ്പത്ത് വാരിക്കൂട്ടണമെന്ന ചിന്തയിൽ കാണുന്നതും കേൾക്കുന്നതുമായ സർവ്വതിലും അവർ ഷെയർ കൂടുന്നു. അതിൽ ഹറാം വരുന്നുണ്ടോ എന്ന് നോക്കാനോ അതിനെക്കുറിച്ചറിയുന്ന പണ്ഡിതന്മാരോട് അന്വേഷിക്കാനോ അവർക്ക് താല്പര്യം പോലുമില്ല. തൽഫലമായി തീരാ നഷ്ടത്തിലേക്ക് അവർ കൂപ്പുകുത്തുകയും ചെയ്യും. കുല്ലു ലഹ്മിൻ നബത്തു മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ വളർന്ന ഏതൊരു ശരീരവും നരകത്തിലേക്കുള്ളതാണ് എന്ന് മുത്തുനബി പറഞ്ഞത് ഹദീസിലുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും എപ്പോഴും നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മുടെ ഇടപാടുകൾ അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.